ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് തീ പോലും കത്തിക്കാതെ 2 മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വിപ്പിംഗ് ക്രീമും ബ്രെഡും ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഈ പുഡിങ് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കും നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തരിയില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ബ്രെഡാണ് ആവശ്യമുള്ളത്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പുഡിംഗ് ട്രേയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡും ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൂസ്റ്റ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പിലുള്ള പുഡിംഗ് ട്രൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നല്ല ഷേപ്പിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബ്രെഡിൻ്റെ എല്ലാ വശത്തും എത്തത്തക്ക രീതിയിൽ നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ക്രീമിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഇപ്പോൾ ഞാനിതിവിടെ നല്ലോണം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ റോസ് ഫ്ലവർ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഫ്ലവറിൻ്റെ മുകളിലൊക്കെ കുറച്ച് ചെറിയും ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് നല്ലോണം ക്രിസ്പി ആക്കിയെടുത്തതും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ തീ പോലും കത്തിക്കാതെ ഉള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.